കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ നവജാത ശിശുവിന്റെ മൃതദേഹ അവശിഷ്ടത്തിനായി വീണ്ടും തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീടിനോട് ചേർന്നുള്ള തൊഴുത്ത് കുഴിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. നന്ദുഷാ നമുക്ക് വിവരങ്ങൾ നൽകും. നന്ദു, ഇപ്പോൾ പരിശോധന തുടങ്ങിയിട്ട് കുറെ നേരമായി, തെരച്ചിൽ തുടങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുകിട്ടുന്നുണ്ടോ? അക്ഷയ, കഴിഞ്ഞ ദിവസം നടന്ന മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ ഇന്നലെ വൈകുന്നേരത്തോളം പോലീസ് സംഘം സാഗര ജംഗ്ഷനിലെ ഇവിടെ വിജയന്റെ കുടുംബം മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലെത്തി തൊഴുത്ത് പൊളിച്ച് പരിശോധന നടത്തിയെങ്കിൽ പോലും കുഞ്ഞിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്താനായിരുന്നില്ല. അതിനെ തുടർന്ന് നിതീഷിനെ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ നിതീഷ് മൊഴി മാറ്റിയിരുന്നു. കാരണം തൊഴുത്തിൽ കുഴിച്ചിട്ട കുഞ്ഞിന്റെ മൃതദേഹം നിതീഷ് മറ്റാരും അറിയാതെ ഇവിടെ നിന്നും മാറ്റി എന്നത് അടക്കമുള്ള പ്രതികരണങ്ങൾ പോലീസിനോട് നിതീഷ് പങ്കുവച്ചിരുന്നു. ഇത്തരത്തിൽ മൊഴി മാറ്റിയത് പോലീസ് വിശ്വാസത്തിൽ എടുക്കാതെ വന്നതോടെയാണ് വീണ്ടും ഈ പശുത്തൊഴുത്ത് പൊളിച്ച് ഇവിടെ പരിശോധന നടത്താനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്താൻ കാരണം. അതോടെ ഒരു 3 മണിയോടെ, ഇന്ന് ഉച്ചയ്ക്ക് ഒരു 3 മണിയോടെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് തൊഴുത്ത് കുഴിച്ചു നോക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള തൊഴിലാളികളും ഒക്കെ തന്നെ സജ്ജീകരിച്ചുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതാണ്ട് ഇപ്പോൾ 1 മണിക്കൂറായി ഇവിടെ തിരച്ചിൽ ആരംഭിച്ചു തുടങ്ങിയിട്ട് ഇവിടെ ഇതുവരെയും കുഞ്ഞിന്റെ മൃതദേഹാവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. ഇന്നലെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ ഉള്ള സംഘമെല്ലാം തന്നെ ഈ പോലീസ് സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. അത്തരത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിലും ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനായിരുന്നില്ല. ഇത്തരത്തിൽ കുഞ്ഞിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താതെ വന്നാൽ പ്രതികൾക്ക് കേസ് കോടതിയിൽ എത്തുമ്പോൾ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള പല തീരുമാനങ്ങളും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള സാധ്യത പോലീസ് ഉദ്യോഗസ്ഥർ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിതീഷിനെയും പ്രതിയായിട്ടുള്ള വിഷ്ണുവിനെയും ഒപ്പം കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ സുമയെ മാറി മാറി പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചോദ്യം ചെയ്തതിൽ നിന്നും കുഞ്ഞിന്റെ മൃതദേഹം എവിടെയാണ് മറവ് ചെയ്തതെന്ന് കൃത്യമായ വിവരങ്ങൾ പോലീസിന് വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്ന് തന്നെയാണ് അക്ഷയ വിശ്വസിക്കുന്നത്. ശരി, നന്ദു ആണ് വിവരങ്ങൾ നൽകുന്നത്.